ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു നാദറ മെറീൻസ് വ്ളോഗ്. അപ്പം എല്ലാവരും ഞെട്ടിക്കുന്ന ഒരു പ്രൊമോ ഏഷ്യന്റെ ഭാഗത്തു നിന്നും, പിന്നെ ലാൽ സർ ഏറ്റവും സ്ട്രോങ് ആയിട്ടൊരു പ്രൊമോ പറഞ്ഞതിന്റെ വീഡിയോ നമ്മൾ എല്ലാവരും കണ്ടു. അങ്ങനെ ജിൻഡോയും ഗംബ്രയും വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന ആ വിഷ്വല് നമ്മൾ എല്ലാവരും കണ്ടു. അപ്പൊ ഇതിൽ എത്രത്തോളം സത്യാവസ്ഥയുണ്ട്, ഈ ആഴ്ച എവിക്ഷൻ ഉണ്ടോ, ആരാണ് പുറത്തായെന്നുള്ളതും കൂടി നമുക്ക് ഈ വീഡിയോയിൽ പറയാം. അപ്പൊ വെൽക്കം ബാക്ക് ടു നാദറ മെറീൻസ് വ്ളോഗ്. അപ്പൊ നമ്മൾ വീഡിയോയില് പ്രൊമോയില് കണ്ടതുപോലെ ജിൻഡോയും ഗംബ്രയിനെയും വീട്ടിലെ ഏറ്റവും കൂടുതൽ 18+ കണ്ടന്റ് സംസാരിച്ചതിന്റെ പേരിൽ ആളുകൾ ടാഗ് കൊടുക്കുകയും അതിന്റെ ഭാഗമായിട്ട് ജിൻഡോയും ഗംബ്രയും വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന ഒരു പ്രൊമോ വീഡിയോ നമ്മൾ കണ്ടു. അതിന്റെ പേരിൽ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്നുള്ളതാണ്. കഴിഞ്ഞ ഒരാഴ്ച ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് ഇവർക്ക് രണ്ടുപേർക്കും വാണിംഗ് കൊടുത്തിരുന്നത് ഇതൊരു കുടുംബ പ്രേക്ഷകർ കാണുന്ന പരിപാടിയാണ്, കുട്ടികൾ കാണുന്ന പരിപാടിയാണെന്നൊക്കെ ഉള്ളത്. എങ്ങനെ പോയാലും ഈ സീസൺ എന്നുള്ളത് മറ്റെല്ലാ സീസണേക്കാളും റേറ്റിംഗും TRP ഒക്കെ ഉള്ള ഒരു സീസൺ തന്നെയാണ്. പക്ഷേ നല്ല കുറെ അധികം കണ്ടന്റുകളുണ്ട്. ഈ കണ്ടന്റുകൾക്ക് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കാണാൻ പറ്റുന്നതോ അല്ലെങ്കിൽ കുടുംബ പ്രേക്ഷകർക്ക് കാണാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല കണ്ടന്റുകൾ മുന്നോട്ട് പോയത്. നിങ്ങൾ ഒരു പക്ഷേ എപ്പിസോഡ് കാണുന്ന ആളുകളാണെങ്കിൽ ഏറ്റവും കൂടുതൽ സീസണുകളിലെ ഏറ്റവും കൂടുതൽ ബീപ് സൗണ്ട് ഉപയോഗിച്ചത് ഈ സീസണിലായിരുന്നു എന്ന് പറയുമ്പോൾ, നമ്മൾ അസഭ്യമായ വാക്കുകൾ പറയുമ്പോഴോ അല്ലെങ്കിൽ കുട്ടികൾ കേൾക്കാൻ പാടില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കുമ്പോഴോ പ്രയോഗം നടത്തുന്ന സമയത്തോ ബീപ് സൗണ്ട് ഇടുന്നത് ഏറ്റവും കൂടുതൽ നടത്തിയിട്ടുള്ളത് ഈ സീസണിലായിരുന്നു. അത് ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് ഗംബ്രയും ജിൻഡോയുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു കണ്ടന്റ് കാരണത്താൽ ഈ രണ്ടുപേരെയും താല്പര്യമില്ല എന്ന് പറഞ്ഞ് ലാൽ സാർ പുറത്തേക്ക് ഡയറക്റ്റ് എവിക്ഷൻ നടത്തിയതിന്റെ ഒരു പ്രൊമോ ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിൽ എത്രത്തോളം സത്യാവസ്ഥയുണ്ട്, പലരും ചോദിക്കുന്നുണ്ട് സീക്രട്ട് റൂം ആണോ എന്നുള്ളതൊക്കെ. അപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെ ഒരു ഇതൊരു പ്രാങ്ക് ആയിട്ട് ഞാൻ ഇതിനെ കാണുന്നില്ല, അല്ലെങ്കിൽ ഇത് വെറും ഒരു പ്രൊമോ ആയിട്ട് ഞാൻ കാണുന്നില്ല. ഇതൊരു പ്രൊമോയില് പറയുന്നിടത്തോളം കാലം ഇതൊരു പ്രാങ്ക് ആയിട്ട് ഇതിനെ കാണുന്നില്ല. ഒന്നാമത്തെ പ്രാങ്ക് അല്ല എന്ന് പറയാൻ കാരണം ഇത് മോഹൻലാൽ സാറ് ഡയറക്റ്റ് കാണിച്ച വിഷ്വലാണ്. ഒരിക്കലും ലാൽ സാർ ഇങ്ങനെ ഒരു പ്രാങ്കിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ ഡ്രാമയുടെ ഭാഗമായിട്ട് നിൽക്കില്ല എന്ന് തന്നെയാണ് വിശ്വാസം. കാരണം പുള്ളി തെറ്റിനെ തെറ്റും ശരീരം ശരിയും കൃത്യമായിട്ട് പറയുന്ന ഒരു നല്ലൊരു ആങ്കറാണ് പുള്ളി. ഇത് നന്നായിട്ട് അങ്ങനെ ഹോസ്റ്റ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. അപ്പൊ പുള്ളി കൂടി ഇതൊരു ഒരു ഒരു ഡ്രാമയുടെ ഭാഗമായിട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് പ്രേക്ഷകരുടെ വിശ്വാസത്തെയും കൂടി നമുക്ക് ഈ ഡൗട്ട്ഫുൾ ആകുന്ന രീതിയിലേക്ക് നമ്മൾ ഈ സീസൺ പോകുന്നതായിട്ട് നമുക്ക് പലപ്പോഴും തോന്നും. അപ്പൊ എന്തായാലും ഒരു പ്രാങ്ക് അല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പുള്ളി കറക്റ്റ് പറയുന്നുണ്ട് എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നിടത്ത് ഇവരെന്റെ സീക്രട്ട് റൂമിൽ മാറ്റി തിരിച്ച് റീഎൻട്രിക്കൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളതും കൂടി നോക്കിക്കഴിഞ്ഞാൽ സാധ്യത വളരെ കുറവാണെന്നുള്ളതാണ് ഞാൻ എപ്പോഴും സാധ്യത എന്ന് പറയുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജിൻഡോയും ഗംബ്രയും വീട്ടിൽ നിന്ന് പുറത്തായ രണ്ടാളുകളായിട്ട് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ എന്തായാലും സീക്രട്ട് റൂമായിട്ട് നമുക്ക് ഉണ്ടോ എന്നുള്ളത് ഫ്യൂച്ചറിലോ ഇല്ല ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് നമുക്ക് അടുത്ത അപ്ഡേഷനിൽ പറയാം. പിന്നെ ഒരാൾ തിരിച്ചു പോയി മറ്റൊരാൾ തിരിച്ച് കയറുമ്പോൾ പലരും പറയുന്നുണ്ട് ഗംബ്രി പുറത്തേക്കും ജിൻഡോ അകത്തേക്കും വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയും സാധ്യത കുറവാണ്, കാരണം അങ്ങനത്തെ ഒരു പ്രയോറിറ്റി ഒരാൾക്ക് കൊടുക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ എന്തായാലും ജിൻഡോയും ഗംബ്രയും വീട്ടിൽ നിന്ന് പുറത്തായി എന്നുള്ളത് എന്നെയാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അതൊരിക്കലും ലാൽ സാറിന്റെ അടുത്തുള്ള ഒരു വിശ്വാസം തന്നെയാണ്, കാരണം ലാൽ സാർ ഇപ്രമൽ ഇത്രയും ഷൗട്ട് ചെയ്ത് പറയണമെങ്കിൽ അത് പുറത്താക്കൽ സാധ്യത കൂടുതലാണെന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്നുള്ളത് ഈ അയച്ച ഒരു നോമിനേഷൻ നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ നോമിനേഷനിൽ യമുന പുറത്തായി എന്നുള്ളതാണ്. അപ്പം മൂന്ന് പേര് ജിൻഡോയും ഗംബ്രയും പുറത്തായി, അതോടൊപ്പം തന്നെ യമുന ഈ പറഞ്ഞ ആൾക്കാരുടെ പ്രേക്ഷകരുടെ വോട്ടിങ്ങിലൂടെ പുറത്തായി എന്ന് മനസ്സിലാക്കുന്നു. മാത്രമല്ല ഇങ്ങനെ മൂന്ന് പേര് പുറത്തു പോയാലും നമുക്ക് അവിടെ ഒരു ഒരു ഒഴിഞ്ഞ ഗ്രൗണ്ടായിട്ട് ഫീൽ ചെയ്യില്ല, കാരണം ഞായറാഴ്ച എപ്പിസോഡ് 6 പേര് കയറുന്നുണ്ട്. അപ്പം ഒരിക്കലും കണ്ടന്റ് ദാരിദ്ര്യം വരുന്നില്ല, കണ്ടന്റ് അവിടെ കൂടുന്നേ ഉള്ളൂ. നമ്മൾ ഇതൊക്കെ കുറച്ച് ഒരു പക്ഷേ കുറച്ച് നമ്മൾ മറക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും, കാരണം പുതിയ ആൾക്കാർ വരുന്നു, അതും കുറെ അധികം ആളുകൾ വരുന്നു. ഏഷ്യ പ്രമോദ് തന്നെ പറയുന്നുണ്ട് ഒത്തിരി ആളുകൾ മാസ് എൻട്രി നടത്തുന്നുണ്ട്. അപ്പൊ എന്തായാലും അങ്ങനത്തെ ഒരു ഒഴിഞ്ഞ ഗ്രൗണ്ടായിട്ട് ഫീൽ ചെയ്യില്ല, അതൊരു വലിയൊരു ഗെയിമായിട്ട് തന്നെ മാറിക്കോളും. ഈ പറഞ്ഞ പുതിയൊരു ഗെയിമിന്റെ രീതിയിലേക്കൊക്കെ മാറിക്കോളും. അപ്പൊ എന്തായാലും യമുന ഔട്ടായി എന്നും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അത് എത്രത്തോളം കൺഫേം എന്നുള്ളത് നമുക്ക് എപ്പിസോഡ് നോക്കാം. എന്തായാലും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അടുത്ത അപ്ഡേഷനായിട്ട് എത്താം. ബൈ.